ഏവർക്കും അഭിനന്ദനം നമസ്കാരം ഇന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രാജ്യത്തിന്റെ ഇന്ത്യ എന്നുള്ള പേര് മാറ്റി ഭാരത് എന്ന് ആക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നു അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു എന്നുള്ള രീതിയിലുള്ള കുറേ വിഷയങ്ങൾ ഇത് നമ്മൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിങ്ങനെ കാണുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ RSSന്റെ സർസംഘചാലക് മോഹൻജി ഭാഗവത് നടത്തിയ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇന്ത്യ എന്നുള്ള പേര് രാജ്യത്തെ ജനങ്ങൾ ഉച്ചരിക്കാതെ അത് പൂർണ്ണമായിട്ടും ഭാരത് എന്നുള്ള രീതിയിലേക്ക് മാറ്റി ഭാരത് എന്നുള്ള അല്ലെങ്കിൽ ഭാരതം എന്ന് അഭിസംബോധന ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയപ്പോഴും വലിയ തരത്തിലുള്ള വിവാദമായിട്ട് പലരും അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ എതിർക്കുന്ന ആളുകൾ ആരാണെന്ന് നോക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കോമഡി ആയിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അത് മുഴുവൻ RSSനെയും സംഘപരിവാറിനെയും സനാതന ധർമ്മത്തെയും എല്ലാം നിരന്തരമായിട്ട് അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പേരിനെ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ വലിയ തരത്തിൽ എതിർക്കുന്നത് ഇപ്പോൾ രാജ്യത്തെ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ തരത്തിൽ ഇതിനൊരു സ്വീകാര്യതയോടുകൂടി കാണുന്നുണ്ട് അങ്ങനെ തന്നെയാണ് അവർ കൊടുക്കുന്ന റിപ്പോർട്ടുകളും പക്ഷെ കേരള മാധ്യമങ്ങളൊക്കെ ഇതിനെ ഒരു കുത്തിത്തിരിപ്പ് രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയാക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇവരിത് അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലമൂത്ത ഭാവി പ്രധാനമന്ത്രിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരു യാത്ര കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടത്തിയത് ആ യാത്രയുടെ പേരെന്തായിരുന്നു ആ യാത്രയുടെ പേര് ഭാരത് ജോഡോ യാത്ര എന്നായിരുന്നു ഇന്ത്യ ജോഡോ യാത്ര എന്നായിരുന്നില്ല ഭാരത് ജോഡോ യാത്ര അപ്പൊ ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയ ആ ഒരു പേരിൽ നടത്തിയ കോൺഗ്രസ് എങ്ങനെയാണ് ഈ ഒരു സംവിധാനത്തിനെ എതിർക്കാൻ അവർക്ക് കഴിയുക അവർക്കതിനെ എതിർക്കാനായിട്ട് കഴിയും നമ്മൾ ഈ രാജ്യത്തെ എല്ലാവരും ജനിച്ച് വളർന്ന് നമ്മൾ ഓരോ വിദ്യാലയങ്ങളിൽ പഠിച്ച് മുന്നോട്ട് വരുന്ന സമയത്തെല്ലാം അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം നേടുന്നതിന് മുന്നോടിയായിട്ട് എല്ലാം തന്നെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളടക്കമുള്ള എല്ലാവരും വിളിച്ചിരുന്നത് ഭാരത് മാതാ കി ജയ് എന്നല്ലേ ആരെങ്കിലും എവിടെയെങ്കിലും ഇന്ത്യ മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്നും ഇപ്പോൾ ഈ ഒരു August 15 നമ്മൾ 76-ാമത്തെ സ്വാതന്ത്ര്യ ദിനവും കൂടി ആഘോഷിച്ച് നിൽക്കുന്ന ഈ ഒരു വേളയിൽ നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ത്യ മാതാ കി ജയ് എന്നുള്ളൊരു വിളി ഇല്ല ഭാരത് മാതാ കി ജയ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ ഭാരതം എന്നുള്ളത് ഈ രാഷ്ട്രത്തിൽ ബ്രിട്ടീഷുകാരടക്കമുള്ള ആളുകൾ ഇന്ത്യ എന്നുള്ളൊരു നാമം ഈ രാജ്യത്തെ അവരുടേതായിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള സംവിധാനമൊക്കെ ആക്കി മാറ്റുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ രാജ്യത്തുള്ളതാണ് നമ്മുടെ ചരിത്രത്തിലുള്ളതാണ് നമ്മുടെ പുരാണങ്ങളിലുള്ള അപ്പോൾ ഈ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്നും ഈ രാഷ്ട്രത്തിനെ അഭിസംബോധന ചെയ്യുന്ന അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൻ്റെ വിജയഘോഷമായിട്ട് വിളിക്കുന്ന ഭാരത് മാതാ കി ജയ് എന്നുള്ള ആ ഒരു പേരിൽ തന്നെ നമ്മൾക്ക് ഉണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ പേര് അത് ഭാരതം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഭാരതം എന്നുള്ള പേരിനെ അധിക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോസും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം വ്യാപകമായിട്ട് പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് ഇത് എങ്ങനെ ഏത് തരത്തിലിട്ടാലും കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം അനുസരിച്ച് തന്നെയായിരിക്കും ഇത് നടപ്പിലാവുക അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട് എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ മാസം 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് എന്ന് തോന്നുന്നു രാജ്യത്ത് പെട്ടെന്ന് ഒരു സുപ്രധാനമായിട്ട് പ്രധാനപ്പെട്ട ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിച്ച് കൂട്ടുന്നത് അപ്പൊ ഈ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾക്കാണ് ഭയങ്കര നെഞ്ചിടിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് അതിന്റെ ആവശ്യകത എന്താണ് അപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്ന സമയത്ത് എന്തോ ഒരു ഗൂഢാലോചന BJP നടത്തുന്നുണ്ട് ഈ ഗൂഢാലോചന നടത്തുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ പറയുന്നു ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ആ ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് BJP ഇങ്ങനെ ഒരു സംഭവം വിളിച്ചു കൂട്ടുന്നത് രണ്ടാമത്തത് ഇവിടെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു സംവിധാനം കൂടി നടപ്പിലാക്കാൻ പോകുന്നു മൂന്നാമത്തത് രാജ്യത്തിൻ്റെ പേര് മാറ്റാൻ പോകുന്നു ഈ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നുള്ളത് ഭാരതാക്കാൻ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ G20 ഉച്ചകോടി നടക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രപതി ഇവിടെ പല ആളുകളെയും വിളിക്കേണ്ടതുണ്ടല്ലോ ഇതിൻ്റെ ക്ഷണിക്കേണ്ട പല കാര്യങ്ങളിലും പ്രസിഡന്റ് ഓഫ്
ഭാരത് എന്നാണ് ആ ഒരു ക്ഷണപത്രികയിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്നത്. പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നാക്കിയതിൻ്റെ കാരണം എന്താണ്? ഇതിൽ മറ്റൊരു കോമഡി എന്ന് വെച്ചാൽ INDIA എന്ന് പറയുന്ന രാജ്യത്ത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി അല്ലെങ്കിൽ BJP സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയുണ്ടല്ലോ. ഇവിടെ കുറേ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടിയിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു UPA എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സംവിധാനത്തെ തകർത്ത് അല്ലെങ്കിൽ ആ സംവിധാനത്തിനെ കൊന്നു കളഞ്ഞുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നതാണ് INDIA എന്ന് പറയുന്ന പുതിയ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഐക്യം. ഈ രാഷ്ട്രീയ ഐക്യത്തിൻ്റെ ഈ പേരിട്ട സമയത്ത് ഈ രാഹുൽ ഗാന്ധിയാണ് ഈ ഒരു പേര് നിർദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അതെല്ലാവരും സ്വീകരിക്കുകയായിരുന്നു പറഞ്ഞു INDIA. ഇപ്പം ഇതിനെ ഇന്ത്യ എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ഈ ഇന്ത്യ എന്നുള്ള അല്ലെങ്കിൽ INDIA എന്ന് പറയുന്ന ഒരു സംവിധാനം ഇട്ടപ്പോൾ തന്നെ അസം മുഖ്യമന്ത്രി ഇതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. അദ്ദേഹം വലിയ തരത്തിൽ ഇതിനെ ഇതിനെതിരൊരു പ്രതികരണമായിട്ട് വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഓരോ ദേശീയവാദികളും INDIA എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു സംവിധാനം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു സംവിധാനം ഉണ്ടാക്കി മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ വ്യാപകമായിട്ട് നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തോറ്റു എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പ്രചരണം നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ളൂ. അപ്പോൾ അത് വലിയ തരത്തിൽ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഈ ഒരു പേര് നിങ്ങൾ മാറ്റേണ്ടതാണെന്ന രീതിയിലുള്ള പല കോൺഗ്രസിനെയും BJP ഉപരിയായിട്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന പല ആളുകളും ഇങ്ങനെയുള്ള പല നിലപാടുകളും മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഈ നിലപാടുകളൊക്കെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇവിടെ കോൺഗ്രസ് ആയിക്കോട്ടെ സമാജ്വാദി പാർട്ടി ആയിക്കോട്ടെ BSP ആയിക്കോട്ടെ DMK ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഏത് തരത്തിലുള്ള ഒരു നിലപാടുകളെടുത്ത് ഒരു സഖ്യകക്ഷിയായി മുന്നോട്ട് വന്നാലും BJP ചെയ്യേണ്ട കാര്യങ്ങൾ BJP ചെയ്തിട്ട് അത് ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് അങ്ങനെ കിട്ടുന്ന വോട്ടിന് മാത്രമേ BJP താല്പര്യം. അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൊന്നുകുഴിച്ചു മൂടിയിട്ട് ഇവിടെ എന്തെങ്കിലും നേടാമെന്നുള്ള ഒരു ചിന്താഗതിയൊന്നും ഇവിടെ ആർക്കുമില്ല. ഇവിടെ കൃത്യമായിട്ട് BJP യുടേതായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും പ്രവർത്തന രീതികളും മാത്രം മുന്നോട്ട് വെച്ച് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് 572 സീറ്റുകളിൽ ഒരു ഭൂരിഭാഗം സീറ്റുകളിലും ഒറ്റക്ക് തന്നെ മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 303 സീറ്റുകളും പാർലമെന്റിലുണ്ട്. രാജ്യസഭയിലും ഒരു ബില്ല് പാസ്സാക്കി എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് BJP. പുറത്തുനിന്ന് വലിയ രണ്ട് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രാദേശിക പാർട്ടികളും BJP പിന്തുണക്കുന്നുണ്ട്. അത് ഒറീസയിലെ BJD ബിജു ജനതാദൾ ആണ്. അതോടൊപ്പം തന്നെ YSR കോൺഗ്രസ് സീമാന്ധ്രയിലെ YSR കോൺഗ്രസ്. അപ്പോൾ ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലായ്പ്പോഴും ഒരു സംഭവത്തിലും BJP എതിർത്ത് നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. അവരെല്ലാവരും സപ്പോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ BJP സഹായം കേന്ദ്ര സർക്കാരിൻ്റെ സഹായം നിർബന്ധമായിട്ട് വേണം. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ വലിയ തരത്തിലുള്ള പിന്തുണ BJP കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയെല്ലാം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിരന്തരമായിട്ട് നടന്നു വരുന്ന സമയത്ത് ഇവിടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ തരത്തിലുള്ള പേരിട്ടാലും പേരിട്ടില്ലെങ്കിലും BJP സംബന്ധിച്ചുള്ള പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് രാജ്യത്ത് വരാനിരിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് വിളിച്ചിരിക്കുന്ന ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഒരു അത്ഭുതങ്ങൾ തന്നെ ഉണ്ടാകും. ആ ഒരു ഏകദേശം ഒരു 4-5 ദിവസത്തെ സമ്മേളനമാണുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾക്കറിയാം ഒരു വമ്പൻ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പല ബില്ലുകളും അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുരു പൊട്ടിക്കാൻ തയ്യാറായിരിക്കുന്ന ആൾക്കാർ കുരു ഇരുന്ന് പൊട്ടിക്കുക മാത്രമേ ഈ ഒരു സമയത്ത് നടക്കുള്ളൂ. അല്ലാതെ വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പരിപാടി നടക്കില്ല. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.